108 സർവീസ് ആംബുലൻസ് ഡ്രൈവർമാർക്കായി ഇതാ ദുരിതകാലം. കോവിഡ് രോഗികളെയും കൊണ്ട് കുതിക്കുന്ന ആംബുലൻസ് ഓടിക്കുന്നവർ ഭക്ഷണം പോലും കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. എമർജൻസി സർവീസിന് വേണ്ടി ആരംഭിച്ച 108 ആംബുലൻസ് സർവീസ് കോവിഡ് കാലത്ത് കൊറോണ രോഗികളുടെ വാഹനമായി മാറി. ഇതിന്റെ ഡ്രൈവർമാരെ ഹോട്ടലുകാർ പോലും മാറ്റി നിർത്തുന്ന സ്ഥിതിയാണ്. പല ടൗണുകളിലും ഇത്തരം ആംബുലൻസുകാരാണ് അടിയന്തരമായി രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുന്നത്. പക്ഷേ തങ്ങളോടുള്ള സമീപനം ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് ഇവർ പറയുന്നു. 108 ആംബുലൻസ് കേരളത്തിൽ തുടങ്ങിയത് എമർജൻസി സർവീസിന് വേണ്ടിയിട്ടാണ്. അതായത് കേരളത്തിലെ നാഷണൽ ഹൈവേയിലും മറ്റു സംഭവിക്കുന്ന ആക്സിഡൻറ്റുകളും പിന്നെ വീട്ടിലുണ്ടാകുന്ന രോഗങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് 108 ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്നാണ് കോവിഡ് എന്ന് പറഞ്ഞ സംഭവം വന്നത്. ആ സമയത്ത് നമ്മളെ കുറേ വണ്ടികൾ കോവിഡ് വണ്ടിയായി, ഒരു 10 വണ്ടിയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ കളക്ടറേയും പിന്നെ സർക്കാരിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ എന്താ പറയുക ഫോഴ്സ് പ്രകാരം 108 ബാക്കിയുള്ള വണ്ടികളെല്ലാം കോവിഡ് വണ്ടിയായി. അങ്ങനെ ഇപ്പോൾ 108 വണ്ടി കാണുമ്പോൾ തന്നെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ കൊറോണ വണ്ടിയെന്നാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ലോക്ക്ഡൗണോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ലോക്ക്ഡൗൺ ആയതിനു ശേഷം ഹോട്ടലും കാര്യങ്ങളൊന്നും തുറക്കുന്നില്ല. ഞാൻ 108 സ്റ്റാഫ് വരുന്നുണ്ടെന്ന് ചില ഹോട്ടലിൽ കയറ്റാനല്ല. ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ വടകരയാണ് താമസിക്കുന്നത്. വടകര DH ഹോസ്പിറ്റലിൽ ഒരു റൂം തന്നിട്ടുണ്ട്. ആ റൂമിലാണ് താമസിക്കുന്നത്. ഫുഡിന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പണ്ടൊക്കെ സംഘടനകളും ഒരുപാട് സംഘടനകൾ ഫുഡ് എത്തിച്ചേരായിരുന്നു. ഇപ്പം ആ ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ നിന്നിട്ട് കഴിഞ്ഞ ദിവസം റൂമിലേക്ക് വേണ്ട പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു പ്ലാനാണ്. ഇപ്പം നമ്മളിപ്പം വീട്ടിൽ പോയിട്ട് 2 മാസം 2.5 മാസം 3 മാസം വരെ വീട്ടിൽ പോകാത്ത ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ഇപ്പം വീട്ടിൽ എന്ന് വെച്ചാൽ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് വീട്ടുകാർക്ക് പോലും നമ്മളോട് മിണ്ടാനും കാര്യങ്ങളൊക്കെ ഒരു പേടിയോ എന്തോ. പിന്നെ നാട്ടുകാർ പിന്നെ ഒരുപാട് പേര് ഫ്രണ്ട്സ് തന്നെ നമുക്ക് മെസ്സയക്കും, നീ നാട്ടിലേക്ക് വരണ്ട, നീ കോവിഡ് ഡ്യൂട്ടി എടുക്കുന്നതാണ്. അവർ തമാശ കേൾക്കുന്നതാണ്. എന്നാലും നമുക്കതൊരു വിഷമം പോലെയാണ്. ഇപ്പോൾ നാട്ടിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ വടകര മാത്രമായിട്ട് ഇപ്പോൾ ഒരു 10 ജീവനക്കാരുണ്ട്. പിന്നെ മൊത്തമായിട്ട് കോഴിക്കോട് ജില്ലയിൽ 90 മുകളിൽ ജീവനക്കാരുണ്ട് 108 ആംബുലൻസിൽ. നിലവിൽ 12 ഒരു ഷിഫ്റ്റ് വരുന്നത്. അതായത് രാവിലെ 8 മുതൽ രാത്രി 8 വരെ, പിന്നെ രാത്രി 8 മുതൽ രാവിലെ 8 വരെയാണ് അടുത്ത ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ ഷിഫ്റ്റിനനുസരിച്ച് സ്റ്റാഫ് മാറും. ഇപ്പം സ്റ്റാഫിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ 108 ആംബുലൻസ് ഡ്രൈവർമാരിപ്പം ഡെയിലി വേജസ് അടിസ്ഥാനത്തിൽ എടുക്കുന്നുണ്ട് ഡ്രൈവർമാരെ. പിന്നെ ഉള്ള സ്റ്റാഫ് നേഴ്സാണ്. സ്റ്റാഫ് നേഴ്സ് ഞാനാ സ്റ്റാഫ് നേഴ്സാണ്. അപ്പം സ്റ്റാഫ് നേഴ്സിൻ്റെ കോഴിക്കോട് ജില്ലയിലെ എണ്ണം കുറവാണ്. അപ്പം ഇപ്പോൾ 24 hours ഡ്യൂട്ടി കണ്ടിന്യൂ ആയിട്ട് എടുക്കേണ്ടി വരുന്നുണ്ട്. ശമ്പളം കഴിഞ്ഞ മാസം കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പുള്ള മാസങ്ങളിലൊന്നും സാലറി കറക്റ്റ് ഡേറ്റിൽ വന്നില്ല. മാസം 20 കഴിഞ്ഞിട്ടൊക്കെയാണ് സാലറി വരുന്നത്. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയുടെ കണ്ണിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കൂ മഹാരാജാസ് കോളേജ്. പറഞ്ഞുവെച്ച വാഗ്ദാനങ്ങൾക്കും അപ്പുറം മഹാവിജയവുമായി മഹാരാജാസ് കോളേജ്. വിജയ ശതമാനത്തിൽ ജില്ലയിൽ വീണ്ടും 1st. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, BA ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, BCOM, MA, MCOM. 18 തികഞ്ഞ ആർക്കും ഡിഗ്രി പഠിക്കുവാൻ സുവർണ അവസരം. എല്ലാ ഡിഗ്രി PG കോഴ്സുകളോടൊപ്പവും PSC കോച്ചിംഗ് സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ 6 കൊണ്ട് +2 പാസ്സാക്കാം. മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയ പ്രത്യേക ബാച്ച്. +1, +2 കൊമേഴ്സിന് ട്യൂഷൻ ലഭ്യമാണ്. മഹാരാജാസ് കോളേജ്, ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം, ADOD വടകര, KCB ഓഫീസ് ബിൽഡിംഗ്, ന്യൂ ബസ് സ്റ്റാൻഡ് വടകര, ഗ്രിഫി സൂപ്പർ മാർക്കറ്റിന് എതിർവശം, ADOD വടകര. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നാട്ടുവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വരൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NSTC കോഴ്സുകളും സ്വന്തമാക്കാനുള്ള സുവർണ അവസരവും. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. BSA MLT, BWOC MLT, DMLT, BWOC റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSC റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്, ആർട്സ് സ്പെഷ്യാലിറ്റീസ്. 100% ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ്. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ ഹോസ്പിറ്റലിൽ പരിശീലനം. പ്ലേസ്മെന്റ് അസിസ്റ്റന്റ്. ഫീസ് തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം. സ്വന്തം ക്ലിനിക്കിൽ പരിശീലനം. പ്രഗത്ഭരായ അധ്യാപകർ. ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. പ്രവേശനം പെൺകുട്ടികൾക്ക് മാത്രം. ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ പഠനം ഒരു ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനത്തിൽ നിന്നാവട്ടെ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓപ്പോസിറ്റ് ഗ്രിഫി സൂപ്പർ മാർക്കറ്റ്, ADOD വടകര, ആൻഡ് പൈപ്പ് ലൈൻ റോഡ്, മത്തത് പ്ലാസ ബിൽഡിംഗ്, കല്ലാച്ചി.